ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സാണ്. എന്നാൽ ഒരുപാട് ആളുകൾക്ക് ആ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും ലാംഗ്വേജിൻ്റെ പ്രോബ്ലം കാരണം ഇന്ന് പലർക്കും ആ അവസരം ലഭിച്ചിരുന്നില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എങ്ങനെയൊരു ബിസിനസ് നമുക്ക് മലയാളത്തിൻ്റെ സപ്പോർട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബിസിനസ് മറ്റൊന്നുമല്ല, ഫെമി സാനിറ്ററി നാപ്കിൻ്റെ ബിസിനസ് തന്നെയാണ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആളുകൾ ഡോർ ടു ഡോർ സെയിൽ ചെയ്യുന്നവരുണ്ട്, അതുപോലെ സൂപ്പർ മാർക്കറ്റ് ഷോപ്പുകൾ നടത്തുന്നവരുണ്ട്, ഓൺലൈനായിട്ട് റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ആമസോണോ ഫ്ലിപ്കാർട്ടിലൊക്കെ പ്രോഡക്റ്റ് വിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ എന്ത് ബിസിനസ് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയ ബിസിനസ് തന്നെയാണ് ഈ ഒരു ഫെമി സാനിറ്ററി നാപ്കിൻ്റെ ബിസിനസ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇപ്പോഴുള്ള ആ ഒരു സാനിറ്ററി നാപ്കിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോഴുള്ള സാനിറ്ററി നാപ്കിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അത് നമ്മൾക്ക് ഈ ഒരു ഫെമിയുടെ നാപ്കിൻ കാരണം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൊരു 5-layer ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാക്കറ്റ് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നില്ല. ഈ ഒരു 5-layer ടെക്നോളജി ഉപയോഗിച്ച് നമുക്കുണ്ടാകുന്ന 20-ലധികം ഹെൽത്ത് ഇഷ്യൂസിന് സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു 5-layer ടെക്നോളജി. അതുപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലമാണ് ഈ ഒരു സാനിറ്ററി നാപ്കിൻ നശിപ്പിച്ച് കളയുന്നത്. അതിന് അതായത് യൂസിന് ശേഷം ഈ ഒരു നാപ്കിൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇത് മണ്ണിലിട്ടാൽ ദ്രവിക്കാതെ കിടക്കും, അതുപോലെ തന്നെ നമ്മൾ കത്തിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ വളരെ വിഷവാതകമാണ് ഇതിൻ്റെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു നാപ്കിൻ എങ്ങനെ നശിപ്പിച്ച് കളയും എന്നുള്ളത് പ്രോബ്ലം തന്നെയാണ്. അതിൽ ഈ ഒരു ഫെമി നാപ്കിൻ നമുക്കത് മണ്ണിൽ അലിഞ്ഞു പോകുന്ന നാപ്കിനാണ്. അതായത് മണ്ണിൽ കുഴിച്ചിട്ടാൽ നമുക്കിത് ദ്രവിച്ചു പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഫെമി. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിക്ക് യാതൊരു പ്രോബ്ലംസും ഈ ഒരു ഫെമി കാരണം ഉണ്ടാകുന്നില്ല. അടുത്തായിട്ട് ഫെമിക്ക് വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത, മറ്റു നാപ്കിനേക്കാളും നല്ല ലെങ്തും വിട്ടും വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. അടുത്തായിട്ട് വരുന്ന പ്രത്യേകത, ഒരുപാട് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ലൈവ് എക്സ്പെരിമെൻ്റൊക്കെ ഞാൻ ചെയ്തതാണ്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫെമി നാപ്കിൻ വരുന്നത്. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് ലെയർ വരുന്നത് പ്രീമിയം സോഫ്റ്റ് സർഫസ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ അത് ഞാനങ്ങ് എടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ലെയറായിട്ട് വരുന്ന യുണീക്ക് 3-dimensional ഫ്ലാപ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും 5 ടെക്നോളജി ഉള്ളൊരു സ്ട്രിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതിൽ ആനിയോൺ, മാഗ്നറ്റിക്, നാനോ, കാർട്ടൂൺ ആൻഡ് ഫാർ ഇൻഫ്രാറെഡ് സ്ട്രിപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഓരോ ടെക്നോളജിക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുശേഷം ഒരു സോഫ്റ്റ് എയർ ലെയേഡ് പേപ്പർ വരുന്നുണ്ട്. അതാണിപ്പോൾ ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം എയർ പെർമബിൾ ബോട്ടം ലെയർ വരുന്നുണ്ട് കേട്ടോ. അതിന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷമാണ് നമ്മുടെ അബ്സോർബിംഗ് ഓർഗാനിക് ജെല്ല് വരുന്നത്. ഇത് നമ്മൾ 100% നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതായത് അലോവേര ജെല്ലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ജെല്ല് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകുന്നില്ല. അതിനുശേഷം വീണ്ടും ഒരു സോഫ്റ്റ് എയർ ലെയേഡ് പേപ്പർ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് റിലീസ് ഫിലിമും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ 5 strips ഒരുപാട് പ്രത്യേകത ണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആനിയോൺ, മാഗ്നറ്റിക്, നാനോ, കാർട്ടിൻ ആൻഡ് ഫാർ ഇൻഫ്രാറെഡ് സ്റ്റിറപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ആനിയോനാണ് ബാക്ടീരിയകളെ കൊല്ലുന്നത്. അതായത് എത്ര സമയം നമ്മൾ ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ചാലും ഇതിൽ ബാക്ടീരിയകൾ ഉണ്ടാവുന്നില്ല. അതുപോലെ മാഗ്നറ്റിക് ടെക്നോളജി നമുക്ക് എല്ലാ ഡിസ്കംഫേർട്ടും മാറ്റിത്തരുന്നുണ്ട്. അതുപോലെ നാനോ ടെക്നോളജി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രെങ്തേൺ ചെയ്യുന്നുണ്ട്. കാർട്ടിൻ ബയോഡിഗ്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഫാർ ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ് നമ്മുടെ ഹോർമോൺ ബാലൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു നാപ്കിൻ്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത് കേട്ടോ. ഇനി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു പാക്കറ്റിൽ എത്ര പീസ് വരുന്നുണ്ടെന്ന് കേട്ടോ. നമുക്ക് 10 pieces ഒരു പാക്കറ്റിൽ വരുന്നത്. ഇനി മറ്റ് പ്രോഡക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഏത് സാനിറ്ററി നാപ്കിൻ ചെക്ക് ചെയ്താലും ആ ഒരു പാക്കറ്റിൽ നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് കാണാൻ സാധിക്കില്ല. ജസ്റ്റ് മാനുഫാക്ചറിംഗ് ഡേറ്റ് മാത്രമാണ് ഉണ്ടാവത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഈ ഫെമിയിൽ എക്സ്പയറി ഡേറ്റും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കറ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കറ്റിനകത്തോട്ട് എയർ കയറുകയും അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലംസും ഉണ്ടാകില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഡെമോ കണ്ടു നോക്കാം.
അപ്പോൾ ഞാനിവിടെ രണ്ട് നാപ്കിൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നാപ്കിനാണ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. സെക്കൻഡ് നമ്മുടെ ഫെമിയാണ്. അത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ ലെങ്ത് ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന സെയിം എമൗണ്ട് വെള്ളം ഈ ഒരു രണ്ട് നാപ്കിനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം നമ്മുടെ അതിൽ അപ്ലൈ ചെയ്യുകയാണ്. അതൊഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യുന്നില്ല കേട്ടോ. എങ്കിലും അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ നമ്മുടെ ബ്രാൻഡ് അബ്സോർബ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഫെമിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഫെമിയിൽ ഞാൻ ആ സെയിം എമൗണ്ട് വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫെമിയിൽ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അബ്സോർബായിട്ട് പോകുന്നുണ്ട്. അത്ര ഒരു ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഏകദേശം സെയിം ആണ്. എന്നാൽ നമുക്കത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ലോക്കലായിട്ടുള്ള ബ്രാൻഡിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഒരു വെറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഫെമിയിൽ ഒട്ടും വെറ്റ്നസ് ഫീൽ ചെയ്യുന്നില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. ഒട്ടും വെറ്റ്നസ് വരുന്നില്ല. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് കാണിച്ച് നോക്കാം. നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് കാണിക്കില്ലേ, അതുപോലെ നമുക്കൊന്ന് കാണിച്ച് നോക്കാം. അപ്പം ഇത് കണ്ടോ, അതിൽ നിന്നൊട്ടും വെള്ളം വരുന്നില്ല കേട്ടോ. അതായത് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഈ ഒരു പാഡ് യൂസ് ചെയ്യാം. ഞാൻ അത്രയും, അതായത് ആ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അത്രയും വെള്ളം അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് പോലും അത് പുറത്തേക്ക് വരുന്നുമില്ല. അതിൻ്റെ ആ ഫ്രണ്ട് വശം, അതായത് നമ്മുടെ ബോഡി ആയിട്ടിരിക്കുന്ന ആ ഒരു സൈഡ് നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഒട്ടും വെള്ളം വരുന്നില്ല, ഒട്ടും വെറ്റ്നസ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രാൻഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയൊരു സക്സസ് ആവും, ഇത്രയൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് കണ്ടോ എത്രമാത്രം വെള്ളമാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നമുക്ക് ഈ ലോക്കൽ ആയിട്ടുള്ള ബ്രാൻഡ്, ലോക്കൽ എന്ന് പറയാൻ പറ്റില്ല, കോമൺ ആയിട്ടുള്ള ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു പീരീഡ്സിൽ തന്നെ ഒരുപാട് ഈ ഒരു പാട് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ മറ്റ് പാടുകൾ രണ്ടോ മൂന്നോ എണ്ണോ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫെമിയുടെ ഒരൊറ്റ പാട് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു നാപ്കിൻ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ഈ ഒരു നാപ്കിൻ, അതായത് ഈ ഫെമി, നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് റീറ്റെയിലായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ പ്രോഡക്റ്റിൻ്റെ ലൈസൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ ലൈസൻസ് എല്ലാം ഉള്ള പ്രോഡക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ISO സർട്ടിഫിക്കറ്റ്, ISI സർട്ടിഫിക്കറ്റ്, CE സർട്ടിഫിക്കറ്റ്, FOI സർട്ടിഫിക്കറ്റ് എല്ലാം ഉള്ള പ്രോഡക്റ്റാണ് ഈ ഫെമി. അതുമാത്രമല്ല ഇത് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതായത് ഇൻ്റർനാഷണൽ ഗുണനിലവാരമുള്ള പ്രോഡക്റ്റാണ്. ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ പ്രോഡക്റ്റ് നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വാങ്ങുമോ എന്നുള്ളത്. ലോക്കലായിട്ടുള്ള ബ്രാൻഡുകൾ സാനിറ്ററി പാഡ് ചെറിയ റേറ്റിൽ കിട്ടുന്നുവെങ്കിലും ഈ ഫെമി ഉപയോഗിച്ചൊരു വ്യക്തി വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല അത് അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾ സ്ത്രീകളൊക്കെ അത് ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കേണ്ട ഒരു പ്രോഡക്റ്റുമാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഈ ഒരു ഫെമി ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും? സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവരാണ് എങ്കിൽ അവരുടെ സൂപ്പർ മാർക്കറ്റ് വഴി വിൽക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഷോപ്പ് നടത്തുന്നവരാണെങ്കിൽ ഷോപ്പ് വഴി വിൽക്കാം. ഡോർ ടു ഡോർ സെയിൽ നടത്തുന്നവരാണ് എങ്കിൽ വീടുകളിലൊക്കെ കയറി ഇറങ്ങി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വിൽക്കാം. ഇനി റീസെല്ലിംഗ് ബിസിനസ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് വിൽക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ ആമസോണ്, ഫ്ലിപ്കാർട്ട് എല്ലാം നമുക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എവിടെ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്? ഒരുപാട് ആളുകൾ എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പേർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ലാംഗ്വേജിൻ്റെ പ്രോബ്ലം കാരണം നടന്നില്ല. എന്നാൽ നമുക്ക് ഈ ഒരു ബിസിനസ് ഇപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകൾ എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. റേറ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്കിത് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനിയും നല്ല നല്ല പുതിയ പുതിയ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.